السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله كفى وسلام على عباده الذين اصطفى أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بريم مؤمن الله مؤمنات غلاء رمضان نمل جينا اللهم اجعل هذا الشهر الشريف اللذيب പരിശുദ്ധമായ റമലാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അള്ള ഒരിക്കലും ഞങ്ങൾക്ക് നീ പ്രതി പ്രതികൂലമാക്കി തരല്ലേ അള്ള എന്ന പ്രാർത്ഥന റമലാനിന് എല്ലാ കബൂലിയത്തും ഉണ്ടായാൽ റമലാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചാൽ അമലും ഇബാദത്തും കൊണ്ട് അലങ്കരിച്ചാൽ ആ പവിത്രമായ പരിശുദ്ധമായ റമദാൻ നാളെ ഒരു സോലിഹായ അമലായി മനുഷ്യരൂപത്തിൽ അവൻ്റെ മുമ്പിലേക്ക് വരുമെന്നാണ് സൃഷ്ടാവായ പടച്ചതമ്പുരാനോട് ഈ പ്രിയപ്പെട്ട മനുഷ്യൻ കാണാൻ ഭംഗിയുള്ള കാണാൻ സൗന്ദര്യമുള്ള രൂപഭാവത്തിലൊക്കെ മികച്ചു നിൽക്കുന്ന ഈ സൽസ്വഭാവം അള്ളാഹുവിനോട് പറയുമത്രേ പടച്ചവനെ എന്നെ ബഹുമാനിച്ചതുകൊണ്ട് എന്നെ ആദരിച്ചതുകൊണ്ട് കൊണ്ട് നിന്നോട് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ എവർക്ക് വേണ്ടി കൊടുക്കാൻ പറയാനുണ്ട് അത് നീ നടത്തി കൊടുക്കണേ അല്ലാ പരിശുദ്ധ റമദാൻ അള്ളാഹുവിനോട് പറയുകയാണ് ഒന്ന് ആയിരം ഹൂർലീങ്ങളെവർക്ക് നീ പ്രധാനം ചെയ്യണേ അല്ലാ ആയിരം ഹൂർലീങ്ങളെ അവർക്കുള്ള മുമ്പല്ലിൻ്റെ അലങ്കൽ കണ്ട് ജിബിരി പോലും അമ്പര നീട്ടുണ്ട് എന്ന തഴവ്താ അത് പറഞ്ഞ സ്വർഗീയ സ്ത്രീകളിൽ ആയിരം സ്ത്രീകളെയും പരിശുദ്ധ റമലാനിനെ ആദരിച്ച ബഹുമാനിച്ച ഈ ഒരു സംഘത്തിന് നീ കൊടുക്കണേ തമ്പുരാനെ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളും അനുഭൂതികളും ആസ്വാദനങ്ങളുമൊക്കെ പാരമ്യതയിലെത്തുന്ന മനോഹരമായ നിമിഷമാണത് അതുകൊണ്ട് ഒന്നാമത് ഈ റമലാൻ ഈ റമലാൻ എന്ന് പറയുന്ന സുന്ദര രൂപം ഒന്നാമത് അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നതാണ് പടച്ചവനെ ഈ സോലിഹായ മനുഷ്യന് റമലാനിനെ ആദരിച്ച മനുഷ്യന് റമലാനിനെ ബഹുമാനിച്ച മനുഷ്യന് നീ കൊടുക്കണം തമ്പുരാനെ ഏറ്റവും വലിയ നന്മ ഏറ്റവും വലിയ സമ്മാനം രണ്ടാമത് പറഞ്ഞു കൊടുക്കുന്നു അല്ലാ നീ ഒരു കിരീടം കൊടുക്കണേ റബ്ബേ കിരീടം കൊടുക്കണേ അല്ലാ സ്വർഗത്തിൻ്റെ കിരീടം സ്വർഗത്തിൻ്റെ ഉടയാട സ്വർഗത്തിൻ്റെ വസ്ത്രം ഈ മനുഷ്യന് നീ കൊടുക്കണമല്ല പരിശുദ്ധമായ പവിത്രമായ റമദാനിൽ എത്രയോ വലിയ ത്യാഗം ത്യാഗമനുഭവിച്ചവനാണ് അനുകൂലമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല അനുകൂലമാക്കാനുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തവനാണ് അതുകൊണ്ട് നീ കിരീടം വെച്ചു കൊടുക്കണം വീണ്ടും അള്ളാഹുവിനോട് കരുണക്കടലായ പടച്ചവനോട് പറയുന്നു അല്ലാ ഈ പ്രിയപ്പെട്ടവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണം റമലാനെ ആദരിച്ചതുകൊണ്ട് കൊണ്ട് റമലാനെ ബഹുമാനിച്ചതുകൊണ്ട് ഇങ്ങനെ പരിശുദ്ധമായ റമലാൻ ഇങ്ങനെ പവിത്രമായ റമലാൻ ആദരിക്കപ്പെട്ടവരായി മാറണമെങ്കിൽ റമലാനിന്റെ ദുവാ മാത്രം പോരാ അതിനനുസരിച്ച് കണ്ണിനും കാതിനും കൈക്കും നോമ്പായി ജീവിതത്തിൻ്റെ ചിന്തകളെ പോലും നോമ്പിൻ്റെ ആദരവിലൂടെ യാത്ര ചെയ്യിപ്പിക്കണം എന്നിട്ട് മലക്കുകൾ പറയുന്നു അല്ല സ്വർഗത്തിലെ ഉന്നത സ്ഥാനത്തിനോടൊപ്പം സ്വർഗത്തിൽ ഒരു ബൊറാക്ക് നീ കൊടുക്കണേ അല്ലാ പറക്കുംണ്ട് കാറെക്കണ്ട നീ കരുതിയാൽ മതി പായുമേ പറയണ്ട എന്ന് മഹാരഥന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള മനോഹരമായ അത്ഭുത വാഹനങ്ങൾ നമ്മുടെ സ്വർഗത്തിലുണ്ട് പക്ഷേ എന്നാലും അതൊന്നും കൂടാതെ പവിത്രമായ റമലാൻ മാസത്തെ ആദരിച്ചതുകൊണ്ട് ബഹുമാനിച്ചതുകൊണ്ട് സ്വർഗത്തിലും നീ ഒരു ബുറാക്ക് കൊടുക്കണേ റബ്ബേ എണ്ണിയാൽ ഉടുങ്ങാത്ത പ്രതിഫലം എണ്ണിയാൽ തീരാത്ത പ്രതിഫലം വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമുക്കിനിയുള്ളത് ഈ അവസാന പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളിൽ ഒന്നാണ് എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പവിത്രമായ പള്ളിയിൽ പുരുഷന്മാർ പോകുമ്പോൾ അവർ എഴുത്തിക്കാഫ് ഇരിക്കണം നവയിത്തുൽ എഴുതിക്കാഫ ഫി ഹാദൽ മസ്ജിദ് ഇലാഹിത്താല പടച്ചവനെ ഈ പള്ളിയിൽ ഞാൻ അള്ളാഹുവിന് വേണ്ടി എഴുത്തിക്കാഫിരിക്കാൻ നീയത്തി ചെയ്യുന്നു എന്ന് കരുതണം ഇനി അതല്ലെങ്കിൽ നവയിത്തുൽ എഴുത്തിക്കാഫ ദുംദു ഫി ഹാദൽ മസ്ജിദ് പള്ളിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ എഴുത്തിക്കാഫിനെ കരുതുന്നുറബബേ എന്ന് പറഞ്ഞ് എഴുത്തിക്കാഫ് ഇരിക്കണം അപ്പോൾ ആ പള്ളിക്കകത്ത് ഇരുന്നാലും കിടന്നാലും നടന്നാലും ഒക്കെ എഴുത്തിക്കാഫിൻ്റെ കൂലി ആ മനുഷ്യന് കിട്ടിക്കൊണ്ടേയിരിക്കും എഴുത്തിക്കാഫിൻ്റെ കൂലി എന്ന് പറയുന്നത് മലക്കുകളുടെ പ്രാർത്ഥനയാണ് പ്രധാനം അള്ളാഹുമ്മ ഉഫ്രല്ലഹു റഹംഹു പഠിച്ചവനെ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ ഈ മനുഷ്യന് കരുണ ചെയ്യണേ എന്ന് പള്ളിക്കകത്ത് എഴുത്തിക്കാഫിരിക്കുന്ന സമയം മുതൽ അത് കഴിഞ്ഞിറങ്ങുന്നത് വരെയും അള്ളാഹുവിൻ്റെ മാലാഖമാർ പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കും എപ്പോഴും ആ പ്രാർത്ഥന പിന്നാലെ കൂടെ ഉണ്ടാവും അത് എഴുത്തിക്കാഫിരിക്കുന്ന മനുഷ്യർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് മാത്രമല്ല ഏത്തിക്കാഫിരിക്കുന്നവർക്ക് പുണ്യം കിട്ടുമെന്ന് പറഞ്ഞ ഒരുപാട് ഹദീസുകളുണ്ട് നരകമോചനം ലഭിക്കുന്നത് അതുപോലെ മിസാനിൽ ഭാരമേറുന്നത് നന്മയുടെ കിതാബിൽ തിളക്കമുണ്ടാകുന്നത് അതൊക്കെ എഴുത്തിക്കാഫ് കൊണ്ട് കിട്ടുന്നതാണ് അത് മുഴുവനും പവിത്രമായ റമലാൽ എഴുതിക്കാഫ് കൊണ്ട് കിട്ടും അപ്പം സഹോദരിമാർ കരുതും മുസ്താദ ഞങ്ങൾക്ക് എങ്ങനെയാണ് എഴുത്തിക്കാതിരിക്കാൻ പറ്റുക ഞങ്ങളുടെ വീട്ടിൽ പള്ളിയില്ല പള്ളിയായി വക്ഫ് ചെയ്ത സ്ഥലത്താണ് എഴുത്തിക്കാതിരിക്കേണ്ടത് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ പള്ളിയില്ല പള്ളിയിൽ എഴുത്തിക്കാവില്ല എന്ന് കരുതി പവിത്രമായ റമദാനിൻ്റെ ഒറ്റ രാവുകളെയും അല്ലാത്ത രാവുകളെയും സമാപന ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നഷ്ടപ്പെടുത്താൻ പാടില്ല അവരെങ്ങനെയാണ് ഇരിക്കേണ്ടത് അവരവരുടെ വീടുകളിൽ അവരവർ നിസ്കരിക്കുന്ന സ്ഥലത്ത് അള്ളാഹുവാണ് പ്രതിഫലം തരുന്നത് അള്ളാഹുവാണ് നിങ്ങളുടെ മനസ്സ് കാണുന്നത് നിങ്ങളുടെ നീയത്തറിയുന്നത് അള്ളാഹുവാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ വിശാലത പോലെ നിങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ വലിപ്പം പോലെ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും അപ്പോൾ ലൈലത്തിൽ കതിർ എനിക്ക് വേണം പഠിച്ചവനെ എന്ന നീയത്തിൽ വീട്ടിനകത്തിരുന്ന് കുർആാനോദി ചൊല്ലി പ്രാർത്ഥന നടത്തണം ലൈലത്തുൽ ഖതിരി ഹൈറും മിൻ അൽ ഫിഷർ ആയിരം മാസത്തെക്കാൾ പുണ്യമായ പവിത്രമായ രാത്രിയാണ് പരിശുദ്ധ പരിശുദ്ധരമദാനിന്റെ ലൈല തുൽക്കതറിന്റെ രാത്രി എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഓർക്കണം അതുകൊണ്ട് തീർച്ചയായിട്ടും ധാരാളം ധാരാളം ഏറ്റിക്കാഫിരുന്നു കൊണ്ട് ധാരാളം തസ്മീഹുകൾ ചൊല്ലാൻ കുറാനോ ദിക്കറുകൾ ചൊല്ലാൻ സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സ് വെക്കണം അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ കൂലി അല്ലാഹു തരും അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം അല്ലാഹു തരും ആ നെയ്യത്തിൽ ഇരിക്കണം പാതിരാത്രി സമയത്ത് പടച്ചവനോട് കരഞ്ഞു ദ്വാ ചെയ്യണം അങ്ങനെ ദുവാ ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനകളെ പഠിച്ചോ കബൂലാക്കട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വരക്കാത്തു